ശരിക്കും ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇന്ത്യൻ റെയിൽവേയിലാണോ ജോലി? ഈ ലേറ്റ് ആയിട്ട് എവിടെ പോയാലും ലേറ്റ് ആയിട്ട് വരുന്നത്? അതൊക്കെ ചേട്ടൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ കേട്ടാ. റെയിൽവേ ഒക്കെ നമ്മുടെ പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ അത്യാവശ്യം റെയിൽവേ ഒക്കെ കൃത്യസമയത്ത് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പഴയ ശീലവും വെച്ചോണ്ട് ചേട്ടൻ ചെല്ലാൻ നിന്നാ ചേട്ടൻ ട്രെയിൻ മിസ്സാവും. നീ അത് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇന്ത്യയിൽ നന്നായ ഏക ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ആണ്. ശരിയാണ് ചേട്ടാ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുന്ന യാത്ര. കാരണം ഫ്ലൈറ്റൊക്കെ ചിലപ്പോൾ ഒറ്റ സംസ്കാരക്കാരായിരിക്കും അതിനകത്ത് ഉണ്ടാകുക, അല്ലെങ്കിൽ അതിൻ്റെ ദൂരത്തിനൊരു കണക്കുണ്ട്, യാത്രകൾക്കൊരു സമയതിരക്കത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ട്രെയിൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു കാശ്മീർ വരെ ഒരു യാത്ര, അതും ഇന്ത്യൻ റെയിൽവേയിൽ കയറി യാത്ര ചെയ്താൽ എത്ര ഭാഷകളാണ്, എത്ര സംസ്കാരങ്ങളാണ്, എത്ര എത്ര ആളുകളാണ്, എന്തെല്ലാം അനുഭവങ്ങളാണ് നമുക്ക് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും കൂടെ കിട്ടുന്നത്, അത് വേറൊരു യാത്രാ സംവിധാനത്തിലും ഇല്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, അതായത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒരു സീറ്റ് തന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണമല്ലോ. ഫ്ലൈറ്റിലാണെങ്കിലും ഈ ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വിടുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇറങ്ങി ഇങ്ങനെ നടക്കില്ല അങ്ങോട്ടും ചോട്ടാ, ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായ മിംഗിൾ ചെയ്യാനുള്ള ഒരു അനുഭവം, ഒരു ഒരു അപൂർവ ഒരു സാഹചര്യം വരുന്നത് ട്രെയിനിലാണ്. പക്ഷെ നമുക്ക് ഇപ്പം മിംഗിൾ ചെയ്യാൻ പറ്റും, മിംഗിൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ ചില സമയത്ത് ഇതുണ്ട്, അതായത് ഞാൻ എൻ്റെ ട്രെയിനിൽ കയറി ഇരിക്കുകയാണ്, അപ്പോൾ ഓപ്പോസിറ്റ് അത്യാവശ്യം നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ച്, അത് ലോട്ടറി അടിച്ചാലേ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്ഥിരം ചുമയും ഇതൊക്കെ ആയിട്ടുള്ള അപ്പുമാരെ എനിക്ക് കിട്ടാറ്. ഇത് ഞാനിരുന്നു, പെങ്കൊച്ചിരുന്നു, അവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ ട്രെയിൻ എടുത്തിട്ടില്ല, ഒരു 20 മിനിറ്റ് കൂടെ ട്രെയിൻ എടുക്കാനുണ്ട്. ഈ പെങ്കൊച്ച് ജനലിൽ കൂടെ ഇപ്പുറത്തൊരുത്ത് നിപ്പുണ്ട്, ഒരു കാമുകനായിരിക്കാം, ആരും ആയിരിക്കാം, പക്ഷെ ഇവനും ഇവളും കൂടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരമാണ്. ഇനി അങ്ങ് പോണം, ഇവള് പോവാണ്, ഇവൻ ഈ ജനലെ പിടിച്ചു വന്നുകൊണ്ട് പുറത്തുനിന്ന് ഇവിടെ പറയുന്നു, ഇടയ്ക്ക് ഇവൻ അവളുടെ കയ്യിൽ നിന്ന് മോതിരം ഊരി എടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇവനീ മോതിരം തിരിച്ചിട്ട് കൊടുക്കുന്നു, ഇവന്റെ കയ്യിലെ വാച്ച് മേൽ ഇവള് പിടിച്ച് തിരിക്കുന്നു, ഇവര് രണ്ടും കൂടി ഇങ്ങനെ. നമുക്കാണെങ്കിൽ വെറുതെ ഇരുന്ന് ഇത് കണ്ടിട്ട് ആകെ പാട്. ഞാൻ ഇങ്ങനെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ വണ്ടി വിടുമ്പോ എന്തായാലും എല്ലാവർക്കും ഒരേ ചിന്തയാണ്. അപ്പൊ ഇവനങ്ങോട്ട് സംഗതി സ്റ്റാർട്ട് ചെയ്ത് വെക്കും, ബാക്കി ആ ഒരു മൂഡ് ഞാൻ അങ്ങ് ഡൽഹി വരെ ബാക്കി ആ മൂഡ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ രക്ഷ. ഇവനിങ്ങനെ പുറത്തു നിന്ന് കുറേ നേരം വർത്തനം പറയുന്നു. അവസാനം ട്രെയിൻ ഇങ്ങനെ അനങ്ങി തുടങ്ങിയപ്പം ആ നിറഞ്ഞ കണ്ണുകളോട് ഇവനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് കാണുന്നത്, ഒരു ഉമ്മയും കൊടുത്തിട്ട് ഞാൻ ഇനി ഞാൻ ഇത് ഏറ്റെടുക്കാന്ന് വിചാരിച്ചു. ഇവൻ ഓടി അകത്തോട്ട് കയറി വന്നിരുന്ന് ചേട്ടാ അകത്തേക്ക്. എന്നാ പിന്നെ ഇവൻ എന്തിനാണ് ഈ 15 മിനിറ്റ് പുറത്ത് കിടന്ന് ഈ സർക്കസ് കാണിച്ച് ബാക്കിയുള്ളവന് പ്രതീക്ഷ തരുന്നത്? ഇതുപോലുള്ള യാത്രക്കാരെ നമുക്ക് ട്രെയിനിൽ നിരോധിക്കണം. അല്ല, എന്നെ ഇതേ കണക്ക് ട്രെയിൻ യാത്രയിൽ മിമിക്രി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മിമിക്രി, അതായത് ഞാൻ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ എല്ലാ ദിവസവും പോയി വരുവാണ്. ശരിക്കും പിന്നെ ഫസ്റ്റ് ക്ലാസ്സിലാണ്, ഫസ്റ്റ് ക്ലാസ് ഈ അന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി 3 മാസത്തേക്കുള്ള ഒരു ഒരു സീസൺ ടിക്കറ്റ് ഉണ്ട്. അപ്പം പരീക്ഷയുടെ അന്ന് ഞാൻ എന്നെ പിന്നെ യാത്ര അയക്കാൻ വേണ്ടി എൻ്റെ അടുത്തൊരു ഫ്രണ്ട് സുനിൽ എലിയാസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്കൂട്ടറിനകത്ത് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അന്ന് 21-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. ഞാൻ ആ ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 20-ാം തീയതി വരെ ഉള്ളൂ ഈ സീസൺ ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത് പോകാൻ പൈസയില്ല. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ കഷ്ടമായിപ്പോയില്ല, ഇപ്പം പരീക്ഷ എന്തോ ചെയ്യും, നമുക്ക് ഞാൻ നോക്കിയതുമില്ല. അവൻ പറഞ്ഞു, നീ നീ ധൈര്യമായിട്ടിരി, പരീക്ഷ ഒരിക്കലും കളയരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ബ്ലേഡ് എടുത്തിട്ട് ഈ ഇങ്ങനെ 20-ൻ്റെ 0 ഇങ്ങനെ 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 ആക്കിയിട്ട് ഒരു അതേ പേന വെച്ചിട്ട് 21-ാക്കി. അന്നൊക്കെ ഈ കമ്പ്യൂട്ടർ പ്രിന്റ് സീസൺ ടിക്കറ്റ് അല്ല എഴുതുന്നത്, ഒരിക്കലും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല, ഇതൊക്കെ എഴുതി തരുന്നതാണ്, കമ്പ്യൂട്ടറിൽ ഫീഡിംഗ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. എനിക്ക് പേടി, ഞാൻ പറഞ്ഞു എന്നാലും ഏയ് ധൈര്യമായിട്ട് പോകുന്നു. അപ്പോൾ അവൻ എന്നെ കയറ്റി വിടാൻ വേണ്ടി വന്നു. അപ്പോൾ TTR അടുത്തൊന്നും പോകരുത്, അതിൻ്റെ ആ ഏരിയയിലൊന്നും പോകരുത്, തിരുവനന്തപുരം വരെ പോയാൽ മതിയല്ലോ. ഓക്കെ ഓക്കെ, TTR അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ TTR എൻ്റെ മിമിക്രി ആരാധകനാണ്, 2-3 പ്രാവശ്യം മിമിക്രി കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കയറുന്ന ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ആ മിമിക്രിയൊക്കെ ഉണ്ടോ? ഇല്ല, ഇന്ന് പരീക്ഷയാണ്. ഓ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് കയറുന്നു. കഥ ഇനി എന്തായാലും ഒരു പ്രശ്നമില്ല, തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങാം. ട്രെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം, കൊല്ലം തമാശ എന്നാണ് ഇതിന് പറയുന്നത്, സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് സുനിൽ എലിയാസ് വിളിച്ചിട്ട് TTR അടുത്ത് പറഞ്ഞു, സാർ അവൻ്റെ സീസൺ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, അത് ബ്ലേഡ് വെച്ച് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്, ഒന്ന് ചെക്ക് ചെയ്തേക്കണേ എന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ TTR അടുത്ത് പിടി കൊടുക്കാമെന്ന് വിചാരിച്ച് സീസൺ ടിക്കറ്റ് മിമിക്രിയൊക്കെ കൈവച്ചാൽ മതി.
പക്ഷേ ചേട്ടാ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ബ്ലേഡ് വെച്ച് ചേരണ്ടരുത്. ചിലപ്പോ ഈ പേപ്പർ കൂടുതലായിട്ട് തുളഞ്ഞു പോകും. ഇങ്ങനെയുള്ളപ്പോ നമ്മൾ ഈ അക്കത്തിന്റെ മേളിൽ ഒരു സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ആ സെലോ ടേപ്പ് ഇങ്ങ് പറിക്കുവാണെങ്കിൽ ആ അക്കം മാത്രം ആ പേപ്പറിന് കൊടുത്ത് ഇളകി ഇങ്ങോട്ട് പോരും. അത് ശരി. അപ്പൊ ഇതിന്റെ മെയിൻ ആളാണല്ലേ നീ?